ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബെസ്റ്റ് ടിക്സ് ആൻഡ് ടിപ്സ് മലയാളം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മെയിൻ്റെനൻസ് ഒക്കെ ആയിരുന്നു രാവിലെ. അപ്പോൾ മെയിൻ്റെനൻസ് ഒക്കെ കഴിഞ്ഞേക്കാണ്. അപ്പോൾ ഇന്ന് മെയിൻ്റെനൻസ് കഴിഞ്ഞപ്പോൾ ഒരു സംഭവം വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ 25th ആനിവേഴ്സറി സെലിബ്രേഷനാണ് ബസ്സിൻ്റെ. അതിൽ കുറേ റിവാർഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റാത്ത അത്ര റിവാർഡ്സ് ഉണ്ട്. റിവാർഡ്സൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു കൂട്ടുകാരോ കൂട്ടുകാരിയോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ അതാത് സമയത്ത് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ 25th ആനിവേഴ്സറി സ്റ്റേ അറ്റ് ഹോം ക്യാമ്പയിൻ എന്നാണ് ഈ ക്യാമ്പയിൻ്റെ പേര്. അപ്പോൾ ഇതിൽ എന്താ പറയണേന്ന് വെച്ചാൽ 25th ആനിവേഴ്സറി സ്റ്റേ അറ്റ് ഹോം ക്യാമ്പയിൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കൊണാമി നമ്മളെ താങ്ക്സ് പറയാണ്. താങ്ക്സ് ഫോർ പ്ലേയിങ് ഈ ഫുട്ബോൾ പ്ലസ് 2020. നമുക്കൊക്കെ ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് കൊണാമി ഈ നോട്ടീസ് തുടങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം എന്ന് വെച്ചാൽ ലോഗിൻ ബോണസ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിവാർഡാണ്. ഈ ക്യാമ്പയിൻ ബിൽഡിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റിവാർഡാണ് ഗൈസ് ഇതിലെ. അപ്പോൾ ഇത് എന്താന്ന് വെച്ചാൽ ഒരു ദിവസം നിങ്ങൾ 100 മൈക്രോ കോയിൻസാണ് ലോഗിൻ ബോണസായിട്ട് ഈ ക്യാമ്പയിൻ ബിൽഡിൽ കിട്ടുക. അപ്പോൾ 100 മൈക്രോ കോയിൻസ് ഗൈസ്. അപ്പോൾ പെസ് കളിക്കണവർക്കൊക്കെ അറിയാം എത്രമാത്രം ബുദ്ധിമുട്ടാണ് 100 മൈക്ലബ് കോയിൻസ് ഉണ്ടാക്കാൻ ഉള്ളത് എന്നൊക്കെ പെസ് കളിക്കണവർക്ക് അറിയാം ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഒരു ആഴ്ച നമ്മൾ ലോഗിൻ ബോണസ് കൊടുക്കുകയാണെങ്കിൽ ലോഗിൻ ബോണസ് ഒരാഴ്ചത്തെ ലോഗിൻ ബോണസും കൂടി എല്ലാം കൂടി എന്താ പറയുക കൂട്ടി വെച്ചാലേ ഒരു 100 മൈക്ലബ് കോയിൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലബ് സെലക്ഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സ് മിനിമം 100 മൈക്ലബ് കോയിൻസാണ് കൊണാമി ചോദിക്കുക. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ 1 day 100 മൈക്ലബ് കോയിൻസാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ക്യാമ്പയിൻ ബിൽഡ് എന്ന് വെച്ചാൽ 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ ബിൽഡാണ് ഫസ്റ്റായിട്ട് അവർ തരുന്ന റിവാർഡ്സിൻ്റെ വരുന്നത്. അപ്പോൾ 2 ആഴ്ച എന്ന് പറയുമ്പോൾ 1 ആഴ്ച 700 മൈക്ലബ് കോയിൻസ്, അങ്ങനെ 2 ആഴ്ച കൂടിയിട്ട് 1400 മൈക്ലബ് കോയിൻസാണ് ഗൈസ് അവർ തരുന്നത്, കൊണാമി തരുന്നത്. ഇറ്റ്സ് എ കൂൾ ഗൈസ്, കൂളാണ് ഗൈസ്. റിവാർഡ് എന്ന് പറയുമ്പോൾ ഈ റിവാർഡ് ലോഗിൻ ബോണസ് എന്ന് പറഞ്ഞിട്ടുള്ള റിവാർഡ് പൊളിയാണ് ഗൈസ്. നിങ്ങൾ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക, കളിച്ചില്ലെങ്കിലും മാക്സിമം നിങ്ങൾ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ക്യാമ്പയിൻ പീരീഡ് സമയം ഈ ക്യാമ്പയിൻ്റെ സമയം എന്താണെന്ന് വെച്ചാൽ എത്രയാണെന്ന് വെച്ചാൽ 27 ഈ മാസം 27th തൊട്ട് അടുത്ത മാസം 3rd വരെയാണ് ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വീക്ക് ഈ മാസം 27th തൊട്ട് അടുത്ത മാസം 3rd വരെ. അപ്പോൾ തൊട്ടടുത്തുള്ള വീക്ക്, അതായത് തൊട്ട് അടുപ്പിച്ച് അടുപ്പിച്ചാണ് ഈ 2 വീക്ക് വരുന്നത്. അപ്പോൾ തൊട്ടടുത്തുള്ള വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 4rd തൊട്ട് അടുത്ത മാസം 4rd തൊട്ട് അടുത്ത മാസം 10th വരെയാണ് അടുത്ത വീക്ക് എന്ന് പറയുമ്പോൾ. 2 ആഴ്ചയാണ് ഇതിലുള്ളത്. അപ്പോൾ 1400 മൈക്ലബ് കോയിൻസാണ് കിട്ടുക ഗൈസ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ലോഗിൻ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ അടുത്തത് ഏതാണെന്ന് വെച്ചാൽ പ്ലേ എ മാച്ച് ആൻഡ് ഗെയിൻ എ ബ്ലാക്ക് ബോൾ ഏജൻറ്റ്. അപ്പോൾ ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ പണ്ടൊക്കെ നമുക്കൊരു റൂക്കി ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു പെസ്സിൽ. ഈവൻ്റ് ആണെന്ന് തോന്നുന്നു, ആ അതന്നെ ഈവൻ്റ് ആണ്, റൂക്കി ചാലഞ്ച് ഈവൻ്റ് ആണ് നമുക്ക് കിട്ടിയിരുന്നു പണ്ട്. കുറച്ച് നാൾ മുമ്പ് അത് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇടയ്ക്ക് ഇടയ്ക്ക് വരാറുണ്ട്, ഇടയ്ക്ക് ഇടയ്ക്ക് എന്നല്ല ഒരു 2 മാസം കൂടുമ്പറ്റെയാണ് വരാറ്. അപ്പോൾ ഈ റൂക്കി ചാലഞ്ച് ഒരു പ്രാവശ്യം കളിച്ചാൽ നിങ്ങൾക്ക് ബ്ലാക്ക് ബോളാണ് കിട്ടുക. നിങ്ങൾ കളിച്ച കളി തോറ്റാലും ജയിച്ചാലും ശരി, നിങ്ങൾക്ക് ബ്ലാക്ക് ബോൾ ഏജൻ്റാണ് കിട്ടുക ഗൈസ്, ഫ്രീ ആയിട്ടുള്ള ബ്ലാക്ക് ബോൾ ഏജൻറ്റ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരൊറ്റ ഒരു പ്രാവശ്യമേ കിട്ടുള്ളൂ. നിങ്ങൾ ഫസ്റ്റ് മാച്ച് കളിക്കുകയാണെങ്കിൽ ആ ഫസ്റ്റ് മാച്ചിലെ കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഫസ്റ്റ് കളിച്ച് നോക്കുക, എപ്പോഴെങ്കിലും കളിച്ച് നോക്കുക. എൻ്റെ ക്യാമ്പയിൻ പീരീഡ് എന്ന് പറയുമ്പോൾ ഈ മാസം 27th തൊട്ട് അടുത്ത മാസം 17th വരെ, ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു മാച്ച് നിങ്ങൾ കളിക്കാൻ ശ്രമിക്കുക, മാക്സിമം ട്രൈ ചെയ്യുക. ഫ്രീ ആയിട്ട് ബ്ലാക്ക് ബോൾ ഏജൻ്റാണ് കിട്ടുക ഗൈസ്. അപ്പോൾ
ഇതാണ് നെക്സ്റ്റ് സെക്കൻഡായിട്ട് അവർ പറയുന്നത്. പിന്നെ തേർഡായിട്ട് അവർ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ ഏൺ ഡബിൾ ദ മൈ ക്ലബ് കോയിൻസ് ഇൻ മാച്ച് ഡേ. അപ്പോൾ മാച്ച് ഡേ കളിക്കുമ്പോൾ മൈ ക്ലബ് കോയിൻസ് കിട്ടും. എക്സ്പേർട്ട് ലെവലിലൊക്കെ കളിക്കുമ്പോൾ 200 മൈ ക്ലബ് കോയിൻസ് ആണ് ഗൈസ് കിട്ടുക. അപ്പോൾ ഈ മൈ ക്ലബ് കോയിൻസ് നമുക്ക് ഡബിളായിട്ട് കിട്ടും ഈ 25th ആനിവേഴ്സറിയുടെ ക്യാമ്പയിൻ പീരീഡിൽ. ഡബിളായിട്ടാണ് ഈ മൈ ക്ലബ് കോയിൻസ് കിട്ടുക. അപ്പോൾ 200 × 2 നിങ്ങൾ ചെയ്യുക, അപ്പോൾ 400 മൈ ക്ലബ് കോയിൻസ് ആണ് ഒരു മാച്ചിൽ നിങ്ങൾക്ക് കിട്ടുക ഗൈസ്. മാച്ച് ഡേയിൽ ഒരു മാച്ചിൽ കിട്ടുക. അപ്പോൾ നിങ്ങൾ മാക്സിമം കളിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ ക്യാമ്പയിൻ ബിൽഡ് ഏതാന്ന് വെച്ചാൽ ഈ മാസം 27th തൊട്ട് അടുത്ത മാസം 17th വരെ തന്നെയാണ് ഇതിൻ്റെയും പീരീഡ്. പിന്നെ അവർ പറയുന്നത് സ്പെഷ്യൽ ട്രെയിനേഴ്സ് ഗലോറാണ്. അത് നമുക്ക് ഓൾമോസ്റ്റ് എവറി വീക്ക് കിട്ടുന്നതാണ് നമുക്ക് ഈവൻറ്റ് മോഡിൽ സ്പെഷ്യൽ ട്രെയിനേഴ്സ് ഗലോഡ്. അപ്പോൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് എന്താ പറയുക, ബാക്കിയുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, എല്ലാ ആഴ്ചയും വരാറുള്ളതാണ്. അപ്പോൾ എനിവേ ദിസ് ക്യാമ്പയിൻ പീരീഡിൻ്റെ ഡേറ്റ് എത്രയാണെന്ന് വെച്ചാൽ ഈ മാസം 27th തൊട്ട് തന്നെ അടുത്ത മാസം 17th വരെ. അപ്പോൾ പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏൺ ഡബിൾ ദ ജി പി ഇൻ ഓപ്പൺ ചാലഞ്ച്. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ജി പി കിട്ടും ഓപ്പൺ ചാലഞ്ച് കളിച്ചാൽ. 3 ചാലഞ്ചാണ് ഉള്ളത്, ഫസ്റ്റ് ചാലഞ്ച്, സെക്കൻഡ് ചാലഞ്ച്, തേർഡ് ചാലഞ്ച്. അപ്പോൾ ഈ ചാലഞ്ച് ഓപ്പൺ ചാലഞ്ച് കളിച്ചാൽ 25,000 ജി പി ആണ് കിട്ടുള്ളൂ. സാധാരണ 25,000 ജി പി കിട്ടുള്ളൂ. പക്ഷേ ഈ ക്യാമ്പയിൻ പീരീഡിൽ 25th ആനിവേഴ്സറി സെലിബ്രേഷൻ ക്യാമ്പയിൻ പീരീഡിൽ നിങ്ങൾക്ക് ഡബിൾ ജി പി ആണ് കിട്ടുക ഓപ്പൺ ചാലഞ്ച് കളിച്ചാൽ. അതായത് 25,000 × 2 50,000 ജി പി ആണ് കിട്ടുക ഗൈസ്. ഇറ്റ്സ് വണ്ടർഫുൾ റിവാർഡ് ഗൈസ്. നിങ്ങൾ മാക്സിമം ഓപ്പൺ ചാലഞ്ച് ഫുൾ കംപ്ലീറ്റ് ആക്കാൻ നോക്കുക ഗൈസ്. അപ്പോൾ 50,000 ജി പി എന്ന് വെച്ചാൽ അത് സ്മോൾ എമൗണ്ട് എന്നല്ല, ബോക്സ് ഡ്രോസിന് 2 പ്രാവശ്യം ബോക്സ് ഡ്രോ ചെയ്യാനുള്ള ഒരു ജി പി എമൗണ്ട് വരും നമ്മളുടെ അക്കൗണ്ടിൽ. 50,000 ജി പി എന്നൊക്കെ വെച്ചാൽ 2 പ്രാവശ്യം ബോക്സ് ഡ്രോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയും ക്യാമ്പയിൻ പീരീഡ് എന്ന് പറയുന്നത് ഈ മാസം 27th തൊട്ട് അടുത്ത മാസം 17th വരെ തന്നെയാണ് ഇതിൻ്റെയും ക്യാമ്പയിൻ പീരീഡ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ക്യാമ്പയിൻസും, അതായത് 25th ആനിവേഴ്സറിയുടെ എല്ലാ ക്യാമ്പയിൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മാസം 27th തൊട്ടാണ്. അടുത്ത മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ പീരീഡാണ് നമുക്ക് കൊണാമി 25th ആനിവേഴ്സറി സെലിബ്രേഷനായിട്ട് തരുന്ന ക്യാമ്പയിൻ എന്ന് വെച്ചാൽ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താന്ന് വെച്ചാൽ നിങ്ങൾ കിട്ടുന്ന ഓരോ ദിവസവും നിങ്ങൾ ഏൺ ചെയ്യുന്ന റിവാർഡ്സ് ആ ദിവസം തന്നെ ക്ലെയിം ചെയ്തില്ലെങ്കിൽ ആ റിവാർഡ്സ് എക്സ്പയർ ആവുമെന്നാണ് കൊണാമി പറയുന്നത്. മേക്ക് ഷുവർ ടു ക്ലെയിം ക്യാമ്പയിൻ റിവാർഡ്സ് ബിഫോർ ദേ എക്സ്പയർ. അപ്പോൾ എക്സ്പയറേഷൻ എന്ന് പറയുമ്പോൾ 1 ഡേ ആണ്, അതായത് ആ ദിവസം കിട്ടുന്നത് ആ ദിവസം തന്നെ എക്സ്പയർ ആവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ റിവാർഡ്സൊക്കെ അന്നന്ന് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വല്ല കൂട്ടുകാരോ കൂട്ടുകാരോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ പിന്നെന്താ പറയുകയെന്ന് വെച്ചാൽ സ്റ്റേ അറ്റ് ഹോം ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ സ്റ്റേ ഹോം സ്റ്റേ സേഫ് അതന്നെയാണ് ശരിക്കും പറയാനുള്ളത്. ഒരു ഭീകരമായ ഒരു വൈറസ് തന്നെയാണ് കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മാക്സിമം എല്ലാവരും വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യുക, പുറത്തേക്കൊന്ന് ഇറങ്ങാണ്ട് കളിക്കാണ്ട് കുറച്ച് ദിവസം ഈ 3 May വരെ നിങ്ങളൊന്ന് എന്താ പറയുക സഹകരിക്കുക, ഗവൺമെൻറ്റായിട്ട് സഹകരിക്കുക. അതേപോലെ നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ്റായിട്ടൊന്ന് സഹകരിച്ച് പോവുക, പുറത്തേക്കൊന്ന് ഇറങ്ങാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. സീ യു ദ നെക്സ്റ്റ് ടൈം. ബൈ ബൈ.